ഹായ് ഫ്രണ്ട്സ്, നമ്മളിൽ പലരും ഫെയർനെസ് ക്രീം ഉപയോഗിക്കുന്നവരാണല്ലോ. എന്നോട് പല ഫ്രണ്ട്സും ചോദിച്ചിട്ടുണ്ട് ഏതാണ് നല്ല ഫെയർനെസ് ക്രീം എന്ന്. ഞാൻ സാധാരണയായിട്ട് ആദ്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫെയർ ആൻഡ് ലവ്ലി, അങ്ങനെയുള്ള പല ക്രീംസും മാറി മാറി ഉപയോഗിച്ച് പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊരു വലിയ പ്രയോജനമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു 2 വർഷം മുമ്പാണ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തത് ലോറിയൽ 30+ എന്നോട് യൂസ് ചെയ്യാൻ പറഞ്ഞു. ഞാനിപ്പോൾ 2 വർഷമായിട്ട് ഈ ഫെയർനെസ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. ലോറിയലിന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പ്രൈസാണെന്നൊരു ധാരണയുണ്ട്. എന്നാൽ ഇതിനൊരു 350 രൂപയാണ് വരുന്നത്. പക്ഷേ ഇതൊരു 2 മാസത്തോളം നമുക്ക് യൂസ് ചെയ്യാനുണ്ട്, നമ്മൾ സ്ഥിരം യൂസ് ചെയ്താൽ തന്നെ. പിന്നെ നമ്മൾ ഈ ഹെയറിൻ്റെയും സ്കിന്നിൻ്റെയും ഒക്കെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റ് തന്നെ സെലക്ട് ചെയ്യണം. കുറച്ച് പ്രൈസ് കൂടുതലാണെങ്കിലും സ്ഥിര യൂസിലാണെങ്കിൽ നമ്മൾ നല്ല പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ചിലപ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആകാനും ആദ്യം ഒരു നല്ല എഫക്റ്റ് ഒക്കെ വരും. പക്ഷെ അത് കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആയി പോകാനും റിങ്കിൾസ് ഒക്കെ വരാനും വളരെയധികം സാധ്യതയുണ്ട്. ഞാൻ ഈ ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം എൻ്റെ ഫേസിൽ നല്ലതായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. എൻ്റെ ഫേസിൽ പിമ്പിൾസ് വന്നു പോയ നിറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. എൻ്റെ സ്കിൻ ടോൺ എല്ലായിടും ഒരേപോലെയായി. അതുപോലെ തന്നെ സ്കിന്ന് നല്ല സ്മൂത്ത് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടന്റിന് അകത്ത് 3 വിറ്റമിൻസ് ഉണ്ട്. ഈ 3 വിറ്റമിൻസും നമ്മളെ സ്കിന്നിനെ വൈറ്റനിങ് ആക്കുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആൻറ്റി കൊളാജിൻ ഉണ്ട്, അത് നമ്മുടെ സ്കിന്നിന് ആൻറ്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്കിൻ വളരെയധികം സ്മൂത്തൻ ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ SPF പ്രൊട്ടക്ഷനും ഇതിനകത്ത് അവർ പറയുന്നുണ്ട്. ലോറിയലിൻ്റെ തന്നെ പല ഏജ് കാറ്റഗറിയിലുള്ള ഫെയർനെസ് ക്രീം ഉണ്ട്. 20+ ഉണ്ട്, 40+ ഉണ്ട്, 30+ ഉണ്ട്, 45+ ഇത്, പിന്നെ അതുപോലെ തന്നെ 55+, ഇങ്ങനെ പല ടൈപ്പ് ക്രീംസ് ഉണ്ട്. നമ്മുടെ ഏജ് കാറ്റഗറി അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആദ്യം യൂസ് ചെയ്യുമ്പോൾ ഈ വലിയ പാക്കറ്റ് വാങ്ങണമെന്നില്ല, ചെറിയ ട്യൂബിൽ വാങ്ങിക്കാൻ കിട്ടും. അതിന് 69-70 ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ പ്രൈസ്. അത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എഫക്റ്റീവ് ആണെങ്കിൽ മാത്രം വലിയ ബോട്ടിലുള്ളത് വാങ്ങിച്ചാൽ മതി. 3 വർഷം വരെ ഇതിന്റെ എക്സ്പയറി ഉണ്ട്. ഒരു ഫേസ് വാഷ് വെച്ച് നല്ലതായിട്ട് ഫേസ് വാഷ് ചെയ്ത ശേഷം നല്ലതായിട്ട് ഡ്രൈ ആക്കിയ ശേഷം വേണം ഈ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. ക്രീം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ ടാൽക്കം പൗഡറോ അല്ലെങ്കിൽ കോമ്പാക്ട് യൂസ് ചെയ്യുന്നവർക്ക് കോമ്പാക്ട് പൗഡറോ അപ്ലൈ ചെയ്യാം. യാതൊരു അങ്ങനെ ഭയങ്കര ഇട്ട് എടുത്ത് കാണിക്കത്തൊന്നുമില്ല. ഞാനിത് 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, ഒരു പ്രൊമോഷണൽ വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഏതാണ് നല്ല ഫെയർനെസ് ക്രീം, അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി അങ്ങനെ ചെയ്യുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങിക്കുമ്പം ചെറിയ ട്യൂബിലുള്ളത് വാങ്ങിച്ചു നോക്കുക, എന്നിട്ട് ഉപയോഗിച്ചിട്ട് എഫക്റ്റീവ് ആണെങ്കിൽ മാത്രം വലിയ ബോട്ടിലുള്ളത് വാങ്ങിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.